Hi friends, welcome back to our channel. Apo, ipa marakkalam okkalle, appo namukku thuni unangalathu ellavarkkum thanne oru prashnamayirikkum. Appo meshidil itta thuni unangi pagudhikku unangi aayirikkulla vannathu. Enna polum idu vidarthi ittale namukku korchu valare korchu salavokke ullavarkku ee thuni unakkalokke bayangara oru prashnam ulla kaaryamaanu. Appo namukku ee koda upayogichittu adinulla oru pariharam kandatha. Appo idu oru palanjam kodayanu to. Kuttikalude oru palanjam koda kadannaisiyanu. അപ്പൊ ഇനി ഇതിന്റെ ഈ മുകളിലത്തെ മൂടി ആദ്യം ഊരിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. ഇത് തുറന്നിട്ട് ഇതിന്റെ ഈ കൊടയുടെ ശീല ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഇതെല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കമ്പി മാത്രമായിട്ട് നമുക്ക് കിട്ടണം. ഇതെല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഊരിയെടുക്കാം. കമ്പി മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാ ഇങ്ങനെ ഒടിഞ്ഞിരിക്കണൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ലെവലാക്കിയിരിക്കണം. അതായത് ഇതിപ്പോ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ ഇതൊന്ന് കറക്റ്റ് ആക്കി പിടിച്ചതിന് ശേഷം നമുക്കൊരു നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പൊ അത് പൊട്ടി പൊട്ടിപ്പോകാത്ത കൊടയൊക്കെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇതിപ്പോ എനിക്ക് കുട്ടികളുടെ കൊടയാണ്. അപ്പൊ കുട്ടികളൊക്കെ വലുതാവുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് ഇത്രയും ചെറിയ കൊടയുടെ ആവശ്യം ഇനി ഇല്ല. അപ്പൊ അത് കാരണം തന്നെ ഞാനിത് ഇങ്ങനെ എടുത്തേട്ടോ. നല്ല കൊടയൊന്നും എടുത്ത് ഇങ്ങനെ ഒന്ന് എടുക്കരുത് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കെട്ടിട്ട് കെട്ടിട്ട് അങ്ങോട്ട് എടുത്തോളൂ കേട്ടോ. അന്നേരമാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിത് സാധാ നമ്മുടെ തയ്യലിന്റെ നൂലുണ്ടല്ലോ അത് തന്നെയായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാ കമ്പികളും കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പൊട്ടിയിരുന്ന വെച്ചൊക്കെ ഇപ്പൊ ഒരു ലെവലായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ആ ക്യാപ്പ് ഉണ്ടല്ലോ, ആ ക്യാപ്പ് ഇതിന്റെ അടിയിൽ വെച്ച് തന്നെ ഞാൻ അടച്ചു വെച്ചു കേട്ടോ. നമ്മളെ ആദ്യം ഊരിയെടുത്തില്ലായിരുന്നോ, അത് അടച്ചു വെച്ചു. അപ്പൊ ഇനി ഈ നമ്മുടെ ആ കൊടയുടെ ശീല ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്നുള്ള ആ ഒരു ഇതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, ആ എൻഡിൽ വെക്കണത്. അപ്പൊ ഇത് തന്നെ ഞാൻ ഈ ഈ കമ്പിയുടെ ഒക്കെ എൻഡിൽ വെച്ചു കൊടുക്കുവാണ്. അല്ലെങ്കിൽ ഇത് കണ്ണിലൊക്കെ കുത്തിക്കൊള്ളാണ്ടിരിക്കാനൊക്കെ വേണ്ടിട്ടേ വേണ്ടോ ഇങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ്. അപ്പൊ ഇതിന് പകരമായിട്ട് നമുക്ക് തുണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ, നൂലോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. ഇതെന്തായാലും ഒന്ന് ചുറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ണി കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാ ഇതിന്റെ കണ്ടില്ലേ, ഇതിന്റെ പിടിക്ക് ആ ഒരു വള്ളി ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് കെട്ടി കൊടുത്തോണ്ടത് ഇങ്ങനെ കെട്ടിയെടുത്തേക്കാണ് കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ തൂക്കിയിടാൻ പറ്റും. അപ്പൊ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യണത്. ഇതിങ്ങനെ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കുളത്തിലേക്ക് ഇടാം. പിന്നെ എവിടെയാണോ നമുക്ക് ഹുക്ക് ചെയ്തിട്ടുണ്ട് കൊളുത്തിയിടേണ്ടത് അവിടെ കൊണ്ടുപോയി കൊളുത്തിയിടാം കേട്ടോ. നമ്മുടെ കയ്യിൽ എസ് ഹുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇതിങ്ങനെ കൊളുത്തിയിടാം. ഇനി നമുക്ക് ക്ലോത്ത് ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ അതാ ഞാൻ എന്താ ഹുക്കിൽ കൊളുത്തിയിട്ടു വേണ്ടാ. ഇത് വന്നിട്ട് ഇപ്പൊ ഞാൻ രാത്രിയിലാട്ടോ വീഡിയോ എടുക്കണം. അപ്പൊ അതിന്റെയാണ് ഇത് കാണാൻ. കുട്ടികളുടെ ഉടുപ്പൊക്കെ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഓരോന്നും ഈ ക്ലോത്തൊക്കെ ഇതിനകത്ത് വിടുത്തിയിടാം. നന്നായിട്ട് തന്നെ നമുക്കിതെല്ലാം വിടർത്തിയിടാൻ പറ്റൂ കേട്ടോ. കണ്ടില്ലേ എല്ലാ തുണികളും എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ കുട മടക്കി വെക്കും പോലെ തന്നെ നമുക്ക് മടക്കി എടുത്തു വെക്കാം. പിന്നെ തുണി ഉണക്കാനുള്ള മറ്റൊരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കുടയുടെ മുകളിൽ കൂടെ നമുക്കിങ്ങനെ തുണികളൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയും ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ തുണി പിടുത്തിയിടാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടത് നമ്മുടെ ഹാങ്ങർ വെച്ചിട്ട് വള വെച്ചിട്ട് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ മാസ്ക്, ഇപ്പോൾ നമ്മുടെ മാസ്ക് ആണല്ലോ, നേരത്തെ ഞാൻ സോക്സ് ഇട്ടുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ പിന്നെ കുട്ടികൾ സ്കൂളിലൊന്നും പോലെ തന്നെ സോക്സിൻ്റെ ഒന്നും വലിയ ഉപയോഗം വന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ മാസ്കാണ് ഇപ്പോൾ ഇതുപോലെ പിടുത്തിയിടാറുള്ളത് കേട്ടോ. പിന്നെ അത് ഞാൻ അഴ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ ഒരു സ്റ്റീൽ റോഡ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അപ്പൊ ഇത് ഈ ഒരു ഭിത്തിയിൽ വെച്ചിട്ട് അപ്പുറത്തെ ഭിത്തിയിൽ ഇതുപോലെ തന്നെ വെച്ചേക്കാണ്. അപ്പൊ ഇഷ്ടം പോലെ അഴകൾ ഇങ്ങനെ കെട്ടി കെട്ടി വെക്കാം കേട്ടോ. ഇപ്പൊ ഒരു അഞ്ചാറ് അഴ ഇതുപോലെ തന്നെ നമുക്ക് കെട്ടി വെക്കാൻ പറ്റും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.